ലഗ്നത്തിൽ സിംഹവും പത്താം ഭാവാധിപനായി സൂര്യനും നിൽക്കുന്നതുകൊണ്ട് ട്രംപിൻ്റെ വിജയമുറപ്പാണ് എന്ന് പറഞ്ഞ ഒരു ജ്യോതിഷിയെ മഹീന്ദ്ര കമ്പനിയുടെ ഒരാളായ ആനന്ദ് മഹീന്ദ്ര കഴിഞ്ഞ ദിവസം ട്രോളി കൊണ്ടൊരു വീഡിയോ പുറത്തറൊക്കെ ഉണ്ടായി ഇങ്ങനെയുള്ള കുറച്ച് പ്രവാചകന്മാർ ഭാവിയെ പ്രവചിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് വി ഐ പികളായിട്ടുള്ള ആളുകൾക്ക് ചില സമയവും നേരവും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇവരാണ് കുഴപ്പങ്ങളിൽ കൊണ്ട് ചാടിക്കുന്നത് ഏതായാലും രസകരമായ ഈ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാമെന്ന് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ദിവസങ്ങൾക്ക് മുമ്പാണ് മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ മേധാവിയായ ആനന്ദ് മഹീന്ദ്ര ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റ് പുറത്തുവിട്ടത് ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ലഗ്നത്തിൽ സിംഹവും പത്താം ഭാവാധിപനായി സൂര്യനും നിൽക്കുന്നു എല്ലാ പൊരുത്തവും വളരെ ഒത്തു നിൽക്കുന്നതുകൊണ്ട് മിന്നുന്ന വിജയവുമായി നമ്മുടെ ട്രംപൻ വിജയിച്ചു കയറുമെന്ന് പ്രവചിച്ച ഒരു വി ഐ പി പ്രവാചകൻ്റെ ആ പ്രവചനവും കുറിപ്പും കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റിട്ടത് എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ കരുതി അദ്ദേഹത്തിൻ്റെ പേരും മേൽവിലാസവും ഞാൻ മറച്ചു വയ്ക്കുകയാണെന്ന് ഈ പ്രവചനം അദ്ദേഹം പുറത്തുവിടുന്ന സമയത്ത് ജോ ബൈഡൻ വിജയത്തിന് അരികിലെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ പ്രവചിക്കുന്ന ജ്യോതിഷിമാരെ ട്രോൾ ചെയ്തുകൊണ്ടും കളിയാക്കിക്കൊണ്ടുമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ട്രംപും ബൈഡനും തമ്മിൽ മത്സരിക്കുമ്പോൾ ആ മത്സരത്തിൽ അമേരിക്കൻ ജനത അവരുടെ ജനവിധി എന്താണെന്നും സമ്മതിദാനാവകാശം എന്താണെന്നും രേഖപ്പെടുത്തുന്ന വേളയ്ക്ക് മുമ്പ് തന്നെ ഈ പറഞ്ഞതുപോലെ ലഗ്നത്തിൽ സിംഹവും കയറി നിന്നു പത്താം ഭാവാധിപനായി സൂര്യനും കയറി വന്നു ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമേ ഇല്ല ഇങ്ങനെ പ്രവചിക്കുന്ന കുറേ തട്ടിപ്പുകാരായ അവസരത്തിനൊത്ത് എന്തെങ്കിലും മുതലാക്കാൻ ഇറങ്ങുന്ന കുറേ ആളുകൾ ഇന്ത്യയിലുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് സത്യത്തിൽ കാലം ദൈവത്തിൻ്റെ നിയോഗമാണ് കാലം ദൈവത്തിൻ്റെ ഉത്തരമാണ് മനുഷ്യന് നിർവചിക്കാൻ കഴിയാത്ത എല്ലാ പൂർണ്ണതകളോടും കൂടി എല്ലാ മാസ്മരികതയോടും കൂടി എല്ലാ സങ്കീർണതയോടും കൂടിയാണ് കാലത്തെ ദൈവം കൽപ്പിച്ചയച്ചിരിക്കുന്നത് കാലം മാറ്റിമറിക്കുന്നതും കാലം നിശ്ചയിക്കുന്നതും കാലം വിധിയെഴുതുന്നതും ഒരാൾക്കും പ്രവചിക്കുക സാധ്യമല്ല എന്നാൽ വൈറ്റിപ്പഴപ്പിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊന്ന് ഒത്തു വന്നു പോയാൽ അത് പിന്നെ വലിയ വി ഐ പികളുടെ വിശ്വാസഗോപുരങ്ങളായി മാറുന്നു പിന്നെ അവരോട് ചോദിച്ചിട്ടാണ് ഇറങ്ങുന്നത് തുപ്പുന്നത് തുമ്മുന്നത് ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നത് വരെ ഒരു ദിവസം പത്തുമണി കഴിഞ്ഞ് മൂത്രമൊഴിച്ചാൽ മതിയെന്ന് അവർ പറഞ്ഞാൽ പിന്നെ പതിനൊന്നേ കാലായി വിളിച്ച് ചോദിച്ചിട്ടെ ഈ പല വി ഐ പികളും ഉള്ളൂ ഇതുപോലെയുള്ള ജ്യോതിഷികളുടെ മുമ്പിൽ നെടുമ്പാട് പോയി താഴെ കമന്നങ്ങ് വീഴുന്ന എത്രയോ എത്രയോ വിദ്യാഭ്യാസമുള്ള മനുഷ്യരുണ്ട് ഇത് കണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവർ വിചാരിക്കുന്നത് ഇത്രയും അറിവുള്ള ആൾ ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ പുരുഷൻ്റെ കാൽക്കൽ കമഴ്ന്നു വീണെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട് നമുക്കും പോയി കമിഴ്ന്ന് വീണേക്കാം എന്നുള്ളതാണ് പണ്ട് എനിക്കറിയാവുന്ന ഒരു ജനപ്രതിനിധി അദ്ദേഹം എലക്ഷൻ ആദ്യം മത്സരിച്ച് തുച്ഛമായ വോട്ടിന് ജയിച്ചു രണ്ടാമത് മത്സരിച്ചപ്പോൾ ഭീകരമായ ഭൂരിപക്ഷത്തിൽ തോറ്റു മൂന്നാമത് മത്സരിക്കാൻ വന്നപ്പോൾ ഇതുപോലൊരു ജ്യോതിഷി കൂടെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ ആനയെതിരെ വന്ന സ്ഥിതിക്ക് താങ്കൾ ഈ എലക്ഷനിൽ വിജയിക്കും അത് കേട്ട് സരസനായ ആ ജനപ്രതിനിധി മറുപടി പറഞ്ഞു കഴിഞ്ഞ തവണ ഞാൻ പതിനാറായിരത്തിന് തോറ്റപ്പോൾ ഒരാനല്ല എതിരെ വന്നത് അതുകൊണ്ട് ഇപ്പോൾ അല്പം കൂടി കൂടുതൽ ഭൂരിപക്ഷത്തിനായിരിക്കും തോക്കാൻ പോവുക എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം തോൽക്കുകയും ചെയ്തു ഞാൻ പറയുന്നത് കാലത്തെ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ച് ഭാവി അറിയാം അടുത്ത വർഷം എങ്ങനെയാണെന്ന് നിങ്ങളുടെ മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ് എഴുതി പിടിപ്പിക്കുന്ന ചില ഭയങ്കരന്മാർ നമ്മുടെ നാട്ടിലുമുണ്ട് അടുത്ത വർഷം വളരെ സുഖകരവും എല്ലാ ആനന്ദവുമായിരിക്കുമെന്ന് മൂന്ന് വർഷം മുമ്പ് പറഞ്ഞിട്ട് ആ പ്രവചിച്ച ആളിനെ ഒടുവിൽ വെള്ളപ്പൊക്ക സമയത്ത് ബക്കറ്റിലിരുത്തി വലിച്ചു കൊണ്ടുപോകുന്നത് കാണേണ്ടി വന്നൊരവസ്ഥയുണ്ട് ഈ കൊറോണ കാലത്തിന് തൊട്ടുമുമ്പും എല്ലാ വിഘ്നങ്ങളും മാറി ഇതുപോലെ ലഗാൻ എങ്ങാണ്ട് കയറി ഭാവാധിപനായ സൂര്യൻ വന്ന് കെട്ടിപ്പിടിച്ചു അതുകൊണ്ട് അടുത്ത വർഷം സമ്പൽ സമൃദ്ധമായിരിക്കുമെന്ന് പ്രവചിച്ച ആളുകൾ ഇപ്പോൾ കൊറോണയിൽ കിടന്ന് വട്ടം കിടങ്ങുകയാണ് അതുപോലെ തന്നെ തന്നെയായിപ്പോയി ട്രംപിനെക്കുറിച്ചുള്ള ഈ പ്രവചനവും ലഗാൻ കയറി എവിടെയാണ് നിന്നതെന്നുള്ളത് ലഗ്നത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതും ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അത് ജനങ്ങൾ ലക്നം നോക്കി വോട്ട് ചെയ്തപ്പോൾ അവിടെ അവരാഗ്രഹിച്ച ജനപ്രതിനിധി ജയിച്ചു എന്ന് പറയുന്നതാണ് ശരി അതുകൊണ്ട് ഇത്തരം പ്രവചനം നടത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു പെൻഷനോ ശമ്പളമോ കൊടുത്ത് അവരെ വീട്ടിലിരുത്തി അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് സർക്കാർ ഒരു ഏർപ്പാടുണ്ടാക്കേണ്ടതാണ് ചില പെൺകുട്ടികളുടെയൊക്കെ ഭാവിയും പ്രണയവും തകർക്കാൻ ശ്രമിച്ച ചില വലിയ ജ്യോതിഷികളുടെ ഭാര്യമാർ ഒളിച്ചോടിപ്പോയ കഥകളുമൊക്കെ സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ഒരു സമയത്ത് തന്നെ ആനന്ദ് മഹീന്ദ്ര ഇത്തരമൊരു പോസ്റ്റും കൊണ്ടുവന്നത് വളരെ രസകരവും വിചിത്രവുമായി